എവിടാ ചെക്കിരിക്കണ്ടി മാനേജർ ഇറങ്ങല്ലേ ഇറങ്ങല്ലേ വാ വാ പേടിക്കണ്ട വാ വാ ഇങ്ങോട്ട് വാ ആയി അപ്പോൾ പുതിയൊരു വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര പോവാണ് അപ്പോൾ ചെറായി ബീച്ചിൽ കുറേ നാളായി വൈഫ് പറയുന്നത് നമുക്കൊരു ചെറായി ബീച്ച് കൊണ്ടുപോകണം ബീച്ച് കൊണ്ടുപോകണം എന്നൊക്കെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണ്ട അപ്പോൾ ഇത് വൈഫിൻ്റെ വീടാണ് അപ്പോൾ ഡെലിവറി ചെയ്യേണ്ട ആൾ അവിടെയാണ് അപ്പോൾ ഞങ്ങളൊന്ന് ഒന്ന് ചെറായിൽ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഫാമിലിയൊക്കെ ഉണ്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ അളിയനും പിള്ളേരും ഒക്കെ ആയിട്ട് ഉമ്മയുണ്ടും അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പോകാൻ പോകണം കേട്ടോ ഊബർ ബുക്ക് ചെയ്യാം ഊബറിനെ പോകാൻ പോകണം ചെറായി ബീച്ച് അതെ ഇതായിട്ടോ ഐഷയൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുന്നു ഭയങ്കര സന്തോഷത്തിലാണ് കൊണ്ടുവരണം പറഞ്ഞിട്ട് വലിയ വണ്ടി വേണം അപ്പോൾ സെഡാൻ എടുക്കാം അപ്പോൾ അത് ചൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൺഫേം ചെയ്യാം വണ്ടി കിട്ടുമോ നോക്കാം ഊബറിൽ നമ്മൾ വണ്ടി സെർച്ച് ചെയ്തിട്ട് വണ്ടിയൊന്നും കാണണം കേട്ടോ വണ്ടി ഒന്നും പിക്കപ്പ് ചെയ്യണില്ല ഒരു വണ്ടിയില്ല ആകെ നിയർ ബൈ ആറ് ഡ്രൈവർമാരുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ വണ്ടി ആരും പിക്കപ്പ് ചെയ്യണില്ല എന്താ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക വണ്ടിയൊന്നുമില്ല അപ്പോൾ നമ്മൾ നോക്കിയിട്ടേ വലിയ വണ്ടിയില്ല സെഡാനൊക്കെ നോക്കിയിട്ടൊന്നും വലിയ വണ്ടിയില്ല അപ്പോൾ വീണ്ടും നമ്മൾ ചെറിയ വണ്ടി തന്നെ ബുക്ക് ചെയ്തു അപ്പോൾ വണ്ടി പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് വണ്ടിയിലാണ്ട പോണം വണ്ടി കുഞ്ഞോളാണ് എൻ്റെ മോളാണ് ആദ്യം മടിയിലേക്ക് ൈഡിൽ കാണുന്നതാണ് യു സി കോളേജ് അതായത് പ്രൈമറി സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത കോളേജാണത് ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് ആണ് നമ്മൾ പോണത് പറവൂർക്ക് പോകും അവിടെ നിന്ന് പോകും ചെറായിക്ക് ഇത് മാളിമ്പിടി ജംഗ്ഷൻ മാളിമ്പിടി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ജംഗ്ഷൻ തന്നെ ഒരുപാട് ആളുകളും അല്ലെങ്കിൽ ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുക നമുക്ക് അത്യാവശ്യം എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഇവിടെ നിന്ന് കേട്ടോ വേറെ ടൗണിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല അത്രയും വലിയ ഒരു ഏരിയയാണ് മാളിമ്പിടി ജംഗ്ഷൻ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രം കുഞ്ഞോള് നല്ല ഉറക്കമാണ് ഇവിടെ നിന്നാണ് ചെറായി ബീച്ചിൻ്റെ എൻട്രി വരുന്നത് ഇവിടെ നിന്ന് കുറച്ച് നാട് ചെല്ലുമ്പോൾ തന്നെ ഒരു ആർച്ചൊക്കെ ഉണ്ടാവും ഇതുണ്ട ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ സൈഡിലെ കാണുന്നത് ചെമ്മീൻ കെട്ടുകൾ മീനൊക്കെ വളർത്തണതാണ് കെട്ടുകളാണ് ചെമ്മീനും കരിമീൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എൻ്റെ ഒരുപാട് മീൻ വളർത്തുന്നുണ്ട് ഫുള്ളായിട്ട് നല്ല രസമാണ് പിന്നെ അതുകൂടാതെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ആൽബം ഷൂട്ടിങ് പിന്നെ കല്യാണ ആൽബത്തിൻ്റെ ആ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് സ്ഥിരമായിട്ട് എപ്പോഴും ഒരുപാട് ആളുകൾക്ക് വന്നു പോകുന്നൊരു ഏരിയ ആണ് മുന്നേക്ക് വരുന്ന സമയത്ത് ഈ മരങ്ങളൊക്കെ അധികം ഹൈറ്റ് ഒന്നും ഉണ്ടായില്ല ഇപ്പോൾ മരങ്ങളൊക്കെ വളർന്നു അതായത് സൈഡ് രണ്ടും കാണാൻ പറ്റുള്ള ഒരുപാട് ഹൈറ്റും കാര്യങ്ങളൊക്കെ ആയി ഇന്നത്തെ കാലാവസ്ഥ വളരെ ഷോക്കായി പോയി ഫുള്ള് നല്ല മഴ ഒരു പ്രത്യേകതരം കാലാവസ്ഥയാണ് ആകെ ഇരുണ്ട് മൂടിക്കെട്ടി ഞാൻ കംപ്ലീറ്റ് മൂടിക്കെട്ടി കിടക്കണം മഴയൊരു ബീച്ച്
ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കായലുണ്ടോ, അതിൽ നിറച്ച് ചീന വലകളൊക്കെ ഉണ്ട്. ക്യാമറയിൽ കാണാൻ വരുന്നറിയില്ല, ഫുള്ള് ചീന വലകളാണ് ഇവിടെ. മഴ തുടങ്ങി ഇവിടെ നിന്ന്. ഇപ്പം നമ്മൾ ഈ ചെല്ലണ ജംഗ്ഷൻ ചെറായി ജംഗ്ഷനാണ്. അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടവനക്കാട്, പിന്നെ വൈറ്റില എറണാകുളം ഭാഗത്തേക്ക് പോകാൻ പറ്റും. റൈറ്റിലേക്ക് പോകുന്നതാണ് നമ്മൾ ചെറായി ബീച്ചിലേക്ക് പോകണത്. അവിടെ നിന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് ലെഫ്റ്റിലേക്ക് ഒരു കെട്ടിട്ട് മഴ തുടങ്ങി. ഇന്നിപ്പോ മഴയുടെ ആ ഒരു കാലാവസ്ഥ പിന്നെ മൂടി കെട്ടി നിൽക്കണ കൊണ്ടിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇന്ന് നല്ല ഡ്രസ് ഉണ്ട് കാണാൻ കിടക്കായിട്ട്, രണ്ട് സൈഡിലും ഇരുണ്ട് നിൽക്കണ, ഇങ്ങനെ ഒത്തിരി ആൾക്കാരും നിൽക്കണ്ട് ഇവിടെ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നല്ല തിരക്കാന്ന് തോന്നുന്നു. ബീച്ചിലും നല്ല ആളുണ്ടാവുന്നാണ് തോന്നണേ. ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. വേണ്ട സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ പാർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫാമിലീസും ഒക്കെയാണ്, സൺഡേയ്സിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഫാമിലീസാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നല്ല സൈഡിലൊരു വഞ്ചിയൊക്കെ ഉണ്ട്. അല്ല സൈഡിൽ കാണുന്നതൊക്കെ റിസോർട്ടുകളാണ്. കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ അവിടെയൊക്കെ. കുറേ റിസോർട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു റിസോർട്ടാണ് ഈ കാണുന്നത്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ എന്തോരം വണ്ടികളെ വേണം നോക്കി. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. നമ്മള് ചെറായി ബീച്ചിൽ എത്തിട്ടാ. നമ്മുടെ ഊബറിലെ ചേട്ടനായിരുന്നു നമ്മളിവിടെ ഉടുമ്പുരി കൊണ്ടുവന്നിച്ച്. ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഊബർ കിട്ടിയേട്ടാ. ചേട്ടൻ പറഞ്ഞിരുന്നു വിഷ്ണു. ഏതാ വിഷ്ണു? വിഷ്ണു. ആ അപ്പോൾ എത്ര ഏട്ടാ? 413. പതിമൂന്നായിട്ട് അപ്പോൾ നമ്മുടെ ചാനലുണ്ട് കേട്ടോ, റിയൽ മീഡിയ പ്രൊഡക്ഷൻ. റിയൽ മീഡിയ പ്രൊഡക്ഷൻ. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്തേക്കണം. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ ഓക്കെ, താങ്ക് യു. വാങ്ങിച്ചോടി. അപ്പൊ ഇവിടെ വന്നപ്പോ ഒരു അന്യായ മഴയൊക്കെ, ഭയങ്കര മഴ, എല്ലാരും പോസിറ്റീവ് ഇങ്ങോട്ട് ഇരിക്കുകയാണ്. അളിയനും പോസിറ്റീവ്. പുള്ളങ്ങളവിടെ പോയിട്ട് ഐസ്ക്രീം വാങ്ങിക്കാണ്. എന്തായാലും വന്നിട്ടൊരു ചോക്കോ ബാർ ഇന്നോ അത് നിന്നോ അല്ല അത് കയ്യിൽ വെച്ചോ. നല്ല മഴ, നല്ല മഴയത്ത് ചോക്കോ ബാർ. ആ ഓ ഒന്നും തീരൂല. വന്നപ്പോഴേ കംപ്ലീറ്റ് കടൽ തീരൊക്കെ പോയി. വേണ്ട ഭയങ്കര
കുറേ കടൽ ഇങ്ങനെ ഇറങ്ങിക്കിടക്കുന്ന പറഞ്ഞു. അപ്പോൾ അതേ കയറി കിടക്കാം. താഴത്തൊക്കെ ഞങ്ങൾ പണ്ടൊന്നും വന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇന്നത്തെ ഇറങ്ങി അവിടം വരെ ഉണ്ടായിരുന്നു സ്ഥലം. അപ്പോൾ രാത്രി തിരമാലക്ക് പൂരത്തിന്റെ നീല പച്ച രണ്ട് കളർ അതൊക്കെ നീലാവളം. അടിപൊളിയായിരുന്നു കണ്ടിട്ട് കൂടുതൽ പോവാറുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം മഴക്കാലത്ത് പറഞ്ഞു എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അത്രക്ക് വെള്ളം ശരിക്ക് ഇവിടെ ശരിക്കും ഡേഞ്ചർ. പക്ഷെ മറ്റപ്പുറത്തില്ലേ കുഴിപ്പിള്ളി ബീച്ചില്ലേ അവിടെ സൂപ്പറാണ്, നല്ല രസമാണ്. ഇത്രയും തരമാലക്ക് ഇത്ര എഫക്റ്റ് ഒന്നുമില്ല. കുഞ്ഞോള് ഇതൊന്നും അറിയാണ്ട് ഇതേ കിടന്നു നല്ല ഉറക്കം. അറ്റത്തോട്ട് വിട്ടും പോയിട്ട് വരാം. പിള്ളേരെ പിടിച്ചോരാ അളയം മാറിയ അളയം മാറി എത്രയും കണ്ട ആൾക്കാർ പിടിക്കും എത്ര ആൾക്കാർ പിടിക്കും പറഞ്ഞു. പിള്ളേരൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്നു. അളിയൻ കുഞ്ഞോളെ പിടിച്ചോണ്ടിരിക്കുന്നു. കാറ്റൊടിക്കൂല അടി കുഞ്ഞ എവിടെ കുഞ്ഞെവിടെ അതിലിറങ്ങടി അതിലിറങ്ങിക്കോ. ഓക്കെ ഇറങ്ങിക്കോ. അത് ഉരുണ്ട എത്തി നിങ്ങള് വാടിയുള്ള വാടിയുള്ള അടിപൊളി.
ഓടുവാ. വെള്ളത്തിലിറങ്ങല്ലേ, ഇറങ്ങല്ലേ, ഇങ്ങോട്ടോ. ണ്ടി മാ, നീ ഇറങ്ങല്ലേ, ഇറങ്ങല്ലേ, വാ വാ, പേടിക്കണ്ട, വാ വാ, ഇങ്ങടോ. എന്തോ ഒരാൾക്കാരാണ് നോക്കിയേ, ഇത്രയും പേരെ കൂടെ ഉണ്ടായിരുന്നോ? തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നും ഇങ്ങനെ ഉള്ളിലേക്ക് അമ്പടാ പോവാ. വീട്ടിൽ പോവോ? ഇല്ലണ്ടോ പോവാ, നമുക്ക് കണക്കണ്ടോ? പിന്നോട്ട് കണക്കണ്ടോ? ഇറങ്ങിക്കോ. നമുക്ക് മുളക് വെച്ചിനാണോ? അപ്പൊ മുളക് വെച്ച് ഞാൻ വേണ്ടിട്ട് ആണോ? അപ്പൊ ഉള്ളങ്ങൾക്ക് മുളക് വെച്ച് തിന്നണോ പറഞ്ഞു. അപ്പൊ നമ്മളും മുളക് വെച്ച് തിന്നാൻ പോണം. വെച്ചിട്ടിയാ? ഏ, അവളെവിടെ? ഐഷ എവിടെ? ആ, അതെ. ഐഷാക്കോണ്ടേ, ഐഷാക്ക് വേണ്ടെന്നല്ലോ പറഞ്ഞ. ഏ, വേണ്ടെന്നല്ലോ പറഞ്ഞ. ചൂടില്ലോ?
ചൂടില്ല ചൂടില്ല അപ്പോൾ ബീച്ചിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിക്കാണ്. ഊബർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ ബജി അവിടെ തന്നെ നിൽക്കാം. കണ്ട അപ്പോൾ ഊബറും നോക്കിയുണ്ടും കട്ട് വെയിറ്റിങ്ങിലാണ്. എല്ലാവരും പോസ്റ്റ് അടിച്ചിരിക്കണം. 20 മിനിറ്റോളം എടുക്കുമെന്നൊക്കെ പറയണം. ഇനിയിപ്പോൾ ഒരു 11 മിനിറ്റ് എടുക്കും. വേണ്ട, ആ 10 മിനിറ്റ് എടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ വരണുണ്ട് കേട്ടോ. ഈ വണ്ടിയിലാണ് പോകുമ്പോൾ. വാ വാ വാ. സിക്സ് സെവൻ സിക്സ് സിക്സ് നയൻ. കയറിക്കോ കയറിക്കോ. ചെറിയ കാഴ്ചകളൊക്കെ കണ്ടത് വീട്ടിലൊന്ന് കയറിയിട്ടുണ്ട്. വീട്ടിലൊന്ന് കയറി ഒന്ന് ഫ്രഷ് ആവണം. പിന്നെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അന്യായ മഴ. അന്യായ മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ. ഇറങ്ങി അത് കഴിഞ്ഞ് സൺസെറ്റ് കാണുമെന്ന് ചോദിച്ചാൽ അതൊന്നും നടപടിയില്ല. അതൊക്കെ പോയി. ഇന്നത്തെ മഴയിൽ പോയി കംപ്ലീറ്റ്. പിന്നെ കടലിലൊക്കെ ഇറങ്ങി കുളിച്ച് ഒക്കെ കഴിഞ്ഞ് പോയി. ഒക്കെ ആവശ്യമായിട്ടിരിക്കണം ഇങ്ങനെ വന്നുകൊണ്ട്. ഇനിയിപ്പോൾ സിസ്റ്ററുണ്ട്. സിസ്റ്ററിൻ്റെയും പിള്ളേരും വീട്ടിൽ വന്നു കഴിയുമ്പോൾ സിസ്റ്ററേയും പിള്ളേരൊക്കെ ആയിട്ട് ഒന്ന് ഒരു ദിവസം പോകണം. അപ്പം അന്ന് കുറച്ചുകൂടി നന്നായിട്ട് വെയിലൊക്കെ ഉള്ള സമയത്താണ് പോകണമെന്ന് നോക്കണം. ആ സമയത്ത് അവരെയും കൂട്ടിയിട്ടൊക്കെ പോകണം. വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. ചാനൽ എല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവരിലേക്ക് എത്തിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.